ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരും ആണ് നിങ്ങളെങ്കിൽ, ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ 3 ഉരുളക്കിഴങ്ങ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. അതുപോലെ വലിയ ഉള്ളി വേണം. ഞാനിപ്പോൾ 2 വലിയ ഉള്ളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ വേണം. ഞാനിപ്പോൾ 1/2 കപ്പ് റവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്ത ആ ബൗളില്ലേ, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് മുഴുവനും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ച റവ ചേർത്ത് കൊടുക്കാം. പിന്നെ റവ എടുക്കുമ്പോൾ വറുത്തതും വറുക്കാത്തതും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മാഗി മസാല ചേർക്കുന്നുണ്ട്. നമ്മുടെ നൂഡിൽസിൻ്റെ പാക്കറ്റ് ഉണ്ടാവുമല്ലോ, ചാട്ട് മസാല, ചട്ട്പട്ട് മസാല എന്നൊക്കെ പറയും, അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ 1/4 കപ്പ് കോൺഫ്ലോർ കൂടി ചേർക്കുക. നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. നമ്മുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടിയുടെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി കുഴച്ചതിന് ശേഷം ഈ മാവിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുഴുവനായിട്ടും നമ്മുടെ മാവ് മുഴുവനായിട്ടും ഞാൻ ബോൾസ് ആക്കിയിട്ടല്ല ചെയ്യുന്നത്, ഞാൻ വേറൊരു രീതി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് 1 പ്ലേറ്റിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൗണ്ടർ ടോപ്പിലായാലും മതി കേട്ടോ, ഞാൻ കുറച്ചായതുകൊണ്ടാണ് കൗണ്ടർ ടോപ്പിലേക്ക് വെക്കാഞ്ഞത്. ഇനി ഇത് പ്ലേറ്റിലേക്ക്, നമ്മളെ ബാക്കിയുള്ള മാവ് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിലൊന്ന് ചൂടാക്കിയെടുക്കണം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് നമ്മുടെ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓരോ സൈഡും ക്രിസ്പി ആവുന്നത് വരെ, ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നേരത്തെ നമ്മൾ ബാക്കി വന്ന മാവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെയാണ് ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതും ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് 2 സൈഡും ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമല്ല ഇത് തയ്യാറാക്കാൻ. ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും. കൂടുതൽ ചേരുവകളും ആവശ്യമില്ല. പിന്നെ എനിക്ക് പേഴ്സണലി ഇതിൽ ബോൾസിനേക്കാളും ഇഷ്ടമായത് ഈ നമ്മൾ നീളത്തിൽ ഉരുട്ടിയെടുത്തില്ലേ, അതാണ് കേട്ടോ. അതിനാണ് ബോൾസിനേക്കാളും ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത്. കാരണം അത് ഫുള്ളായിട്ടും നമ്മളിങ്ങനെ കട്ടില്ലാതെ നീളത്തിലാക്കിയതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ടും ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്പി ആകുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലൊക്കെ ഇതാക്കിയെടുക്കാം. പിന്നെ ഒരു കാര്യം, ഞാനിതിൽ മല്ലിയില ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മല്ലിയില തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.